കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം പേര് മറച്ചുവെച്ച് സിനിമാ നടനായ ആളെ നീണ്ട 30 വർഷത്തിന് ശേഷം പിടികൂടി. സിനിമയെ വെല്ലുന്ന സംഭവം നടന്നത് ഗാസിയാബാദിലെ ഹർബൻസ് നഗറിലാണ്. ഒരു കൊലക്കേസിൽ പ്രതിയായ ഇയാൾ 30 വർഷത്തെ ഒളിവു ജീവിതത്തിനിടെ പോലീസിനെ വെട്ടിച്ച് സിനിമാ നടനായി ജീവിക്കുകയായിരുന്നു. സിനിമാ വൃത്തങ്ങളിൽ ബജ്രംഗ് ബാലി എന്നറിയപ്പെട്ടിരുന്ന ഓം പ്രകാശ് എന്ന പാഷയാണ് അറസ്റ്റിലായത്. ഹരിയാനയിലെ പാനിപ്പത്തിലുള്ള നാരായണ ഗ്രാമവാസിയായ ഓം പ്രകാശ് നേരത്തെ സൈന്യത്തിൽ ജോലി നോക്കുകയായിരുന്നു. അതിനിടെയാണ് പലതരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത്. കാറുകളും ബൈക്കുകളും മറ്റും മോഷ്ടിച്ച് വിൽക്കുകയായിരുന്നു പണി. 1988 ഇയാൾ പോലീസിന്റെ പിടിയിലായി. തുടർന്ന് മാസങ്ങൾ നീണ്ട ജയിൽവാസം. അതിനിടെ ജോലിക്ക് ഹാജരാവാത്തതിന് സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ടു. 12 വർഷം നീണ്ട സൈനിക ജീവിതത്തിന് അതോടെ അവസാനമായി. അതിനുശേഷമാണ് മറ്റൊരു ക്രിമിനലിനൊപ്പം ഒരു വാഹന മോഷണ ശ്രമത്തിനിടെ 1992 ജനുവരി 15 ഇയാൾ ഒരാളെ വധിക്കുന്നത്. കൊലക്കേസിൽ പോലീസ് തിരയുന്നതിനിടെ ഇയാൾ സ്ഥലം വിട്ടു. ആദ്യം തമിഴ്നാട്ടിൽ ചെന്നു. 1 വർഷത്തോളം അവിടെ ഡ്രൈവറായി ജോലി ചെയ്തു. പിന്നീട് ഉത്തർപ്രദേശിലെത്തി പുതിയ പേരിൽ ജീവിതം തുടർന്നു. ആദ്യകാലങ്ങളിൽ ട്രക്ക് ഡ്രൈവറുടെ ജോലി ചെയ്ത ഇയാൾ പിന്നീട് സിനിമാ രംഗവുമായി ബന്ധപ്പെടുകയായിരുന്നു. താൻ 28 സിനിമകളിൽ അഭിനയിച്ചതായാണ് പോലീസിനോട് പറഞ്ഞത്. ഭോജ്പൂരി സിനിമയുടെ ഷൂട്ടിംഗിനിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ദേവാനന്ദ് സ്റ്റൈലിൽ ഒരു ഡാൻസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തതോടെ തെളിഞ്ഞത് സിനിമയെ വെല്ലുന്ന ഒരു ജീവിത കഥയാണ്. ദേശീയതയും വംശീയതയും ഒക്കെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അതില്ലാത്ത ഒരു നാടുമില്ല. ഇപ്പം ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോഴേ നീ ഏത് വംശത്തിലാണ് ഏത് മതത്തിലാണെന്ന് ചോദിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു നമ്മളെ വളർത്തിയതിൻ്റെയോ നമ്മൾ പഠിച്ചതിൻ്റെയോ നമ്മൾ സിവിലൈസ്ഡായി മാറിയതിൻ്റെ ഒരു സൂചനയാണ്. ദൈവം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയമാണ്, മനസ്സിലായില്ലേ? ഇപ്പം എല്ലാ മനുഷ്യർക്കും കാരണങ്ങൾ വേണം എല്ലാത്തിനും. നമുക്ക് ഉത്തരമില്ലാത്തതിൻ്റെ എല്ലാം ഉത്തരവാദി ആയിട്ടൊരാളെ നമ്മൾ പ്രതിഷ്ഠിച്ചു. അതാണ് ദൈവസങ്കല്പ ലോകത്ത്. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ളതാണ് യാത്രകളിലൂടെ. അപ്പോൾ അത് തേടിപ്പോകുമ്പോൾ ഈ പറഞ്ഞ എത്യോപ്യയിലെ ഈ പറഞ്ഞ ലൂസി അമ്മൂമ്മ മുതൽ നമ്മൾ എൻ്റെ മരങ്ങാട്ടുള്ളി ഗ്രാമത്തിലെ ഞാൻ വരെ എങ്ങനെ എത്തി എന്നുള്ള ഒരു കഥയും കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ യാത്രകളെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ. മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു എൻ്റെ ഇഷ്ടവിഷയം. അപ്പോൾ എൻ്റെ മാധ്യമപ്രവർത്തനം ശരിക്കും ലേബറിൻ്റെ പോലൊരു പ്രോഡക്റ്റ് ഒന്നുമല്ല, ടെലിവിഷൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ലേബറിൻ്റെ എന്ന് പറയുന്നതിൽ ഞാൻ ജനിച്ചു വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ എല്ലാ ഇൻ ആൻഡ് ഔട്ട്സും എനിക്കറിയാം. എൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, അതെന്താ ചെയ്താൽ മാർക്കറ്റ് ചെയ്യപ്പെടും, അപ്പോൾ അതെനിക്കൊരു ഹരമാണ്. സഞ്ചാരത്തിൻ്റെ ഒരു എപ്പിസോഡ് ഒരാൾ 20 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ, 22 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു സോളിഡ് മെറ്റീരിയൽ അവൻ്റെ കയ്യിൽ കിട്ടണം. ഒരു 3 മണിക്കൂർ നേരത്തെ അധ്വാനമാണ് ഒരു എപ്പിസോഡിനുള്ള വോയിസ് ഓവർ എടുക്കൽ. ലേബറിൻ്റെ 50 രൂപയുടെ ഒരു മാസിക വിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 രൂപയുടെ ഒരു മാസിക വിൽക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് 500 രൂപയുടെ കണ്ടൻറ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും.